ജസ്റ്റിസ് കെ ടി തോമസ് സാറും ഈ അടുത്ത കാലത്ത് ബി ജെ പി നേതാവായ അബ്ദുള്ള കുട്ടിയും ഇടക്കാലത്തെ ഒരു അന്തി ചർച്ചയിൽ നമ്മുടെ ശ്രീ വി എസ് അച്യുതാനന്ദൻ സാറിന്റെ എക്സ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാനും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. നാഗ്പൂരിൽ നിന്ന് ഒരു വിസിൽ അടിച്ചാല് ജനലക്ഷങ്ങള് ക്യൂവിൽ നിൽക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചോണ്ട് ഏകദേശം അതിന്റെ സന്ദേശം അതാണ്. ഇവർ മൂന്നുപേരും പറഞ്ഞത് വേർഡ് ബൈ വേർഡ് അങ്ങനെയല്ല. പണ്ട് മുസ്തഫ കെമാൽ പാഷയും അതേപോലെ പറഞ്ഞിരുന്നു ജസ്റ്റിസ്. അതായത് സർവദാ സന്നദ്ധനായ ഒരു സമൂഹം, അതുകൊണ്ട് ഞാൻ അവരുടെ സദസ്സിൽ പോകാൻ താല്പര്യപ്പെടുന്നു എന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് പറഞ്ഞിരുന്നത്. മാത്രമല്ല, വെള്ളപ്പൊക്കമുണ്ടായാലും സുനാമി ഉണ്ടായാലും ഡാം തുറന്നതാണെങ്കിലും പിന്നെ കൊറോണയായാലും മിക്രോൺ ആണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒരു വിസിലടിച്ചാൽ പതിനായിരങ്ങള് വരും, സേവനോന്മുഖമായി പ്രവർത്തിക്കും, അവര് തിരിച്ചുപോകും. ആര് എന്ത് എപ്പോൾ എങ്ങനെ എന്തുദ്ദേശത്തോടുകൂടി എന്ത് ദുരുദ്ദേശത്തോടുകൂടി പറഞ്ഞാലും ചെയ്താലും അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ 2022 ജനുവരി മാസം 5-ാം തീയതി വൈകുന്നേരം കേരളത്തിലെ 280 കേന്ദ്രങ്ങളില് ഏതാണ്ട് 30 മണിക്കൂർ മുമ്പ്, ഒരു ദിവസത്തിൽ അല്പം കൂടുതൽ സമയം കൊണ്ട് തീരുമാനമെടുത്ത് 280 കേന്ദ്രങ്ങളില് ജിഹാദികളുടെയും തീവ്രവാദികളുടെയും വിഹാരരംഗമായ കേന്ദ്രങ്ങളുടെ നടുക്കുകൂടി തന്നെ അതിശക്തമായ ധർമ്മത്തെ, രാഷ്ട്രത്തെ, പൈതൃകത്തെ, ഈ നാടിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും തീവ്രവാദികൾക്ക് ഈ നാട് വിട്ടുകൊടുക്കില്ല എന്നും ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഭാരതത്തെയും സംരക്ഷിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടാണെങ്കിൽ, ഭരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ചെയ്തോളാമെന്നും ചങ്കൂറ്റത്തോടുകൂടി 280 കേന്ദ്രങ്ങളിൽ ജനസാഗരത്തിന്റെ മുമ്പിൽ പോലീസിനെ സാക്ഷി നിർത്തിയിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഞങ്ങള് ഈ നാടിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഭാരത മാതാവ് ഭാരതീയ സംസ്കാരം, അതിനെ തകർത്ത് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണ്ട. അത് ഉപയോഗിച്ച വാക്കുകൾ തന്നെ പല ഓൺലൈൻ ചാനലുകളും തന്തയ്ക്ക് പറഞ്ഞവരുണ്ടെങ്കിലും വരിനട എന്നും ഞങ്ങളുടെ ഒരു രോമം പോലും തൊടാൻ സാധിക്കില്ലെന്നും നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിലും പുറകിൽ നിന്ന് ബാഹുബലി സിനിമ മാതിരി കത്തികൊണ്ട് കുത്തിയിട്ട് കൊല്ലാനും ചാവാനുമല്ല, ചങ്കൂറ്റമുണ്ടെങ്കിൽ നേരെ മുമ്പിൽ വരിക എന്ന് ആഹ്വാനം ചെയ്യാൻ ഒരു വിസിലടിയില് അബ്ദുള്ള കുട്ടി പറഞ്ഞതാണ് ശരിയത്, ഷാജഹാനും പറഞ്ഞത്, പണ്ട് മുസ്തഫ കെമാൽ പാഷ എന്ന് ജസ്റ്റിസ് പറഞ്ഞത്, കെ ടി തോമസ് സാർ എപ്പോഴും പറയാറുള്ളത് പരോക്ഷമായിട്ട്, അത്ര ചങ്കൂറ്റത്തോടുകൂടി. ഇത് 1921 അല്ല, മാപ്പിള ലഹളയുടെ 100-ാം വാർഷികം ആഘോഷിക്കില്ലെന്ന് മാത്രമല്ല ആഘോഷിപ്പിക്കില്ല എന്ന് മാത്രമല്ല ചെയ്യാനുള്ളതെല്ലാം ചെയ്യും, എന്ത് ചെയ്യുമോ അത് പറയും, എന്ത് പറയുമോ അത് ചെയ്യും എന്ന് ചങ്കൂറ്റത്തോടുകൂടി കാണിച്ചു കൊടുക്കാൻ 30 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. 97 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ RSS എന്ന സംഘടനയ്ക്ക് അതിലെ നേതാക്കന്മാരുടെ ആഹ്വാനം ഉണ്ടായില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഒത്തുചേരാനുള്ള നമ്മുടെ വാട്സപ്പ് ഹർത്താൽ പോലെ ഉണ്ടായില്ല. പോലീസ് പോലും പലപ്പോഴും അറിഞ്ഞത് അവസാന നിമിഷത്തിലാണ്. നിങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് ആഘോഷപൂർവ്വമല്ല പ്രതിഷേധം നടത്തേണ്ടത്, ചങ്കൂറ്റപൂർവ്വമാണ് പ്രതിഷേധം നടത്തേണ്ടത്.
അത് പ്രതിഷേധിക്കൽ ഏതെങ്കിലും സംഘടനയ്ക്കെതിരെയോ ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ പ്രസ്ഥാനത്തിനെതിരെയോ അല്ല രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രതിഷേധം രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് പാഠമാകാൻ ഭാഗത്തിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ധർമ്മത്തെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവര് രാഷ്ട്രത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ നടത്തിയ ആ പ്രതിഷേധം ഒരുപക്ഷേ ഇത് ശബരിമല പ്രതിഷേധ കടലിന്റെ പോലെ വളരെ പെട്ടെന്ന് ഈ രാഷ്ട്രത്തിന് എന്ത് സംഭവിച്ചാലും രാഷ്ട്രത്തിന്റെ അതിർത്തികൾ എങ്ങനെയാണോ പട്ടാളക്കാർ സംരക്ഷിക്കുന്നത് അകത്ത് സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും മറ്റ് വിഭാഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സപ്പോർട്ടോടുകൂടി ദേശദ്രോഹ പ്രവർത്തനം ചെയ്യുന്നവർക്ക് ദേശത്തെ സംരക്ഷിക്കുന്നവർ കൊടുത്ത ഒരു മുന്നറിയിപ്പായിരുന്നു ഇന്നലത്തേത്. ഗംഭീര വിജയമായിരുന്നു. ഏതായാലും അങ്ങനെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനും ജനതയെ സംരക്ഷിക്കാനും ഇവിടുത്തെ സംസ്കാരം സംരക്ഷിക്കാനും അത് സംരക്ഷിക്കേണ്ടവർക്ക് സാധിക്കില്ല എങ്കിൽ അടുത്ത ലെവലിലുള്ളത് ഞങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചവർക്ക് നന്മ വരട്ടെ. ഭാരത മാതാവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഋഷീശ്വരന്മാർ അവരെ അനുഗ്രഹിക്കട്ടെ. ഈ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നമ്മളുടെ ഭൂതകാല തലമുറകൾ അവരും അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.